വിവര വിനിമയ സാങ്കേതികവിദ്യ ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം അക്ഷര നിവേശനത്തിന് ശേഷം എട്ടാം ക്ലാസ്സിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് നിങ്ങൾ പഠിച്ചു. ഇതിലെ കൂടുതൽ ഫോർമാറ്റിംഗ് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ഓപ്പൺ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുക. ലിബർ ഓഫീസ് റൈറ്റർ തുറന്നതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ പട്ടികയിൽ നൽകിയിരിക്കുന്ന ചില അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ കീബോർഡ് ലേഔട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം ഞാൻ ഇവിടെ നിന്ന് റീസൈസ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ അതുപോലെ കീബോർഡ് ലേഔട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ടൈപ്പ് ചെയ്യാൻ ആവശ്യമായ ഭാഗം ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ ക എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം ക എന്ന അക്ഷരം ഈ മൂന്ന് വിധത്തിൽ മൂന്ന് സംഗതികൾ ചന്ദ്രക്കലയും കായും ചന്ദ്രക്കലയും കായും കൂടെ ചേർന്നതാണ്. ഇവിടെ കീബോർഡ് ലേഔട്ടിൽ നമുക്ക് കാണാം കെ എന്ന ഇംഗ്ലീഷ് അക്ഷരം ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് ക എന്ന് വരുന്നത്. ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് ചന്ദ്രക്കലയുള്ളത്. അപ്പോൾ കെ ഡി കെ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക എന്ന് വരുന്നു. ഇതിനുവേണ്ടി ഇവിടെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഉള്ള ഭാഷ. അതിൽ ക്ലിക്ക് ചെയ്ത് മലയാളം സെലക്ട് ചെയ്യുക. ശേഷം കെ ഡി കെ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക എന്ന് ലഭിക്കുന്നു. അടുത്തത് മ്പ എന്ന അക്ഷരമാണ്. മ്പ എന്ന അക്ഷരത്തിന് സി അടിച്ചാൽ ഇവിടെ മ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. സി അതുപോലെ ചന്ദ്രക്കല വരുന്നതിന് വേണ്ടി ഡി സി ഡി മ എന്നായി. ഇനിപ്പ എച്ച് എച്ച് അമർത്തുന്ന സമയത്ത് മ്പ എന്ന അക്ഷരം വരുന്നു. പിന്നെ ക്ഷ ക്ഷ എന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ കെ ആണ് ക എന്നതിന് കെ ഡി ക്ഷ എന്ന അക്ഷരത്തിന് ഇവിടെ ലെസ് ദാൻ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ലെസ് ദാൻ അമർത്തുമ്പോൾ നമുക്ക് ക്ഷ എന്ന അക്ഷരം ലഭിക്കുന്നു. എൻ്റർ അമർത്തി ത്ര ത്ര ലഭിക്കുന്നതിനായിട്ട് ത അടിക്കണം. ത എന്നുള്ളതിൽ എല്ലാണ് എൽ ഡി ത് എന്നായി. ഇനി ര എന്നടിക്കുന്നു ജെ അടിക്കുമ്പോൾ ത്ര എന്ന് വരുന്നു. ജ എന്ന അക്ഷരം വരുന്നതിന് വേണ്ടി ഇവിടെ ഞാ നിങ്ങൾക്ക് കാണാം. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ക്ലോസിംഗ് സെറ്റിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റാണ്. ഷിഫ്റ്റ് അമർത്തി ക്ലോസിംഗ് സ്ക്വയർ സ്ക്വയറല്ല സ്ക്വയർ ബ്രാക്കറ്റ് താഴെ സാധാരണ സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റും ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ലഭിക്കുന്നത് സെറ്റിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റുമായിരിക്കും. അപ്പം ഞ എന്നായി. ഡി അമർത്തിയാൽ ഞ എന്നും ച ച എന്നതിനിവിടെ സെമിക്കോളനാണ്. സെമിക്കോളൻ അമർത്തുമ്പോൾ ജ എന്നാവുന്നു.